പ്രൈസ് ദ ലോർഡ്. ആവെ മരിയ. ഇസ്രായേലിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, നവംബർ 8-ാം തീയതി തിങ്കളാഴ്ച തിരുസഭ നമുക്ക് തന്നിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യമാണ്. ദുഷ്പ്രേരണകൾ ഉണ്ടാകും. പിശാചി നമുക്ക് ദുഷിച്ച പ്രേരണകൾ നൽകും. മനുഷ്യരായിരിക്കുന്നിടത്തോളം കാലം എനിക്കും നിങ്ങൾക്കും ദുഷിച്ച ചിന്തകൾ വരാം, ദുഷിച്ച പ്രേരണകൾ വന്നേക്കാം. എന്നാൽ ആരുമൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. ദുഷ്പ്രേരണ ഉണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ ഒരു വ്യക്തിക്ക് ഞാനായിട്ട് ദുഷ്പ്രേരണ നൽകുന്നത് ശിക്ഷാവിധിക്ക് അർഹമായിട്ടുള്ള ഒരു പാപ അവസ്ഥയാണ്. ഒരാൾക്ക് മദ്യപിക്കാൻ പ്രേരണ ലഭിച്ചേക്കാം, പക്ഷേ അയാൾ മദ്യപിക്കുന്നത്, മദ്യപാനത്തിന് അടിമപ്പെടുന്നത് എൻ്റെ ഒരു ദുഷിച്ച പ്രേരണ മൂലമാണെങ്കിൽ ഞാൻ ആ ആത്മാവിനെ നശിപ്പിച്ച് ആ വ്യക്തിയെ നരകത്തിലേക്ക് തള്ളി വിടാൻ ശ്രമിക്കുന്ന കാരണത്താൽ ഞാൻ തന്നെ സ്വയമേ നശിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഈശോ പറയുക. മോഷ്ടിക്കാൻ ഒരാൾക്ക് പ്രേരണ കൊടുക്കുക. ഒരു സ്ഥലത്ത് കയറി ആഭരണങ്ങൾ വസ്തുക്കൾ കൊള്ള ചെയ്ത് സമ്പാദിക്കുക, അതിനൊരാളെ കൂട്ടുകൂടുക, ഒരാളെ പ്രേരിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരാത്മാവിന് സൽപ്രേരണ നൽകാനുള്ള വിളിയാണത്. ജെറമിയായുടെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ 11 മുതൽ പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നമ്മളെക്കുറിച്ച് പദ്ധതി ദൈവത്തിനുണ്ട്. ആ പദ്ധതികളോട് ഞാനും നിങ്ങളും സഹകരിക്കുക. ദൈവപദ്ധതികളോട് സഹകരിക്കാതെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയെ മനസ്സിലാക്കാതെ താൽക്കാലിക സുഖത്തിന് വേണ്ടി പദ്ധതികൾ മെനയുമ്പോഴാണ് നമ്മൾ ഒരാൾക്ക് ദുഷ്പ്രേരണ നൽകുക. ദാവീദ് അനേക ആയിരങ്ങൾക്ക് സൽപ്രേരണ നൽകി പേടകത്തിൻ്റെ മുമ്പിൽ സ്തുതിക്കുക. മന്നയും അഹറോൻ്റെ കിളിർത്ത വടിയും കൽപ്പലകയും സൂക്ഷിച്ചിരുന്ന വാഗ്ദാന പേടകത്തിൻ്റെ മുന്നിൽ അത് സംവഹിച്ചുകൊണ്ടുള്ള ദൈവസാന്നിധ്യത്തെ വിളിച്ചറിയിച്ചു കൊണ്ടുപോകുന്ന പ്രദർശനത്തിൽ ദാവീദ് നൃത്തം ചെയ്തത് സൽപ്രേരണയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി മിഖാൽ 1 ദിനവൃത്താന്തത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വചനത്തിൽ പറയുന്നുണ്ട്, സാവൂളിൻ്റെ മകൾ മിഖാൽ ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കിളിവാതിലിലൂടെ കണ്ടു, അവൾ അവനെ നിന്ദിച്ചു. പ്രിയപ്പെട്ടവരെ, മക്കബായരുടെ പുസ്തകത്തിൽ യൂദ എന്ന് പറയുന്ന ഒരു വ്യക്തി മത്തത്യാസിൻ്റെ മക്കളിൽ വച്ച് ശ്രേഷ്ഠനായ ഈ ഒരു മകൻ സഹോദരന്മാർക്ക് പ്രേരണയാണ് നൽകിയത്. ഉത്തേജനം നൽകുക, ആത്മീയ ശക്തി കൊടുക്കുക. അതിനാൽ ഒരാളെ ധ്യാനത്തിലേക്ക് പറഞ്ഞുവിടുക, ഒരാളെ കുംഭസാരത്തിലേക്ക് പറഞ്ഞുവിടുക. ഒരാളുടെ പ്രതിസന്ധി, ഒരാളുടെ പരാജയം, ഒരാളുടെ ദുഃഖം, ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു കത്തോലിക്ക ദൈവ പൈതൽ ആ വ്യക്തിയെ എങ്ങനെ അനുനയത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും ദൈവത്തിൻ്റെ കൃപയിലേക്കും സൽപ്രേരണയായി ആ വ്യക്തികളെ പറഞ്ഞയക്കുക, അതാണ്
എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാൽ ഒരാളെ തളർത്തുന്ന ഒരു പ്രത്യാശയില്ലാത്ത വാചകം ഉപയോഗിക്കുന്നത് ദുഷ്പ്രേരണയാണ്. ദൈവം നിന്നെ കൈവിട്ടു, നീ അബോർഷൻ ചെയ്യണം, നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചു, നീ ആത്മഹത്യ ചെയ്യണം, നമ്മെ നിരാശ വക്കിൽ ചില ആളുകളുടെ ഇടപെടൽ മൂലം, അവരുടെ ഒത്താശ മൂലം, പ്രേരണ മൂലം സാധിച്ചേക്കാം. അതിനാൽ തന്നെ ഈശോയുടെ ഈ ഒരു പ്രബോധനം വളരെ ഗൗരവപൂർണമായിട്ടുള്ള ഒരു ഉപദേശം തന്നെയാണ്. എപ്പോഴും മറ്റുള്ളവർക്ക് സൽപ്രേരണ കൊടുക്കുക. ദുഷ്പ്രേരണ അത് സ്വാഭാവികമായിട്ട് സംഭവിച്ച, പക്ഷേ നീയായിട്ടൊരാൾക്ക് ദുഷ്പ്രേരണ കൊടുക്കുന്നെങ്കിൽ ദൈവം പറയും, നീ ഭൂമുഖത്ത് ജീവിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നീ പോയി ആത്മഹത്യ ചെയ്യാൻ പറയുക. ഒരിക്കലും ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കാത്ത ദൈവം ബൈബിളിൽ ഒരിടത്ത് മാത്രം ആത്മഹത്യയെക്കുറിച്ച് പറയുന്നത് ദുഷ്പ്രേരണ നൽകുന്നുവെങ്കിൽ എന്ന കാരണത്താലാണ്. അതിനാൽ നമുക്ക് എപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമർപ്പണ ജീവിതത്തിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. മറ്റുള്ളവർക്ക് പരമാവധി സൽപ്രേരണ കൊടുക്കുക. ഒരാളെ ഉപവാസത്തിലേക്ക് സൽപ്രേരണ കൊടുക്കുക. വെള്ളിയാഴ്ച ദിവസം ഒരാളെ ഇറച്ചി കഴിപ്പിക്കാൻ ദുഷ്പ്രേരണ കൊടുക്കരുത്. കുടുംബജീവിതം നയിക്കുന്ന ഒരു പിതാവിനെ നീയായിട്ട് പുകവലിക്കാനുള്ള ശീലത്തിലേക്കോ മദ്യപിക്കാനുള്ളൊരു ശീലത്തിലേക്കോ കൂട്ടുകെട്ടിൻ്റെ പേരിൽ നിർബന്ധിച്ച് ഒരാൾക്ക് മദ്യം കൊടുക്കുക, വിളമ്പുക, അയാൾക്ക് ആശയം കൊടുക്കുക, ഇതെല്ലാം ദുഷ്പ്രേരണയ്ക്ക് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനാൽ അതിനെല്ലാം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് സൽപ്രേരണ കൊടുക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കൊരു തീർത്ഥാടനം നടത്താം, നമുക്ക് ഇന്ന വൈദികൻ്റെ അടുത്ത് പോകാം, ഇന്ന ധ്യാന കേന്ദ്രത്തിൽ പോകാം, ഫോണിലൂടെ ഒരു ഉപദേശകന് എത്തിച്ചു കൊടുക്കുക, ഒരാളെ അയാളുടെ നന്മയെ കണ്ടുകൊണ്ടിട്ട് അയാളെ ഒരു രക്ഷാസംഗീതത്തിലെത്തിക്കുക. ഇതൊക്കെയെല്ലാമാണ് പ്രേരകമായിട്ട്, പ്രേരണയായിട്ട്, ഉത്തേജനമായിട്ടൊക്കെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളത്. അതിലേക്കുള്ളൊരു പ്രയാണം നമുക്ക് നല്ല മുന്നേറ്റമായി ചെയ്യാം. അതിന് ദൈവം എന്നെയും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ, ഫാദർ മാനുവൽ കരിപ്പോട്ട് ഒക്കാം. ആവേ മരിയ, പ്രൈസ് ദ ലോർഡ്.